ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായ രണ്ട് മത്സരങ്ങളുടെ വിജയങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. കരുത്തരായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി ആണ് എതിരാളികൾ. ഒരു തീപ്പാറും പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർച്ചയായ രണ്ട് മത്സരങ്ങളുടെ വിജയവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നതെങ്കിൽ ഒരു ജയവും ഒരു സമനിലയുമായിട്ടാണ് മുംബൈ സിറ്റി എത്തുന്നത്. പക്ഷേ സമനില വാങ്ങിയത് മറ്റൊരു ഐ എസ് എൽ ശക്തരായിട്ടുള്ള ഒഡീഷ എഫ് സിക്കെതിരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായക പോരാട്ടം തന്നെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എതിരാളികൾ കുറച്ചുകൂടി ശക്തരാണ്. അപ്പോൾ ഇതുവരെ കളിച്ച രണ്ട് മത്സരങ്ങൾ പോലെയല്ല, അതിനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ കളിച്ചാലേ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൽ നല്ലൊരു റിസൾട്ട് വരുത്താനാകൂ. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലെ രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു തോൽവി. ഒരു മത്സരത്തിൽ വളരെ ദയനീയമായിട്ടാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിട്ടുള്ള ഡയസ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയിലാണ്. അവിടെ രണ്ട് സീസണുകളായിട്ട് ഗോൾ അടിച്ച് കൂട്ടുകയാണ്. ഇത്തവണ മികച്ച രീതിയിൽ തന്നെയാണ് താരം തുടങ്ങിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഡിഫൻസിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ മുംബൈ ആയതുകൊണ്ട് തന്നെ അതൊന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടി വരും. കൂടാതെ അറ്റാക്കിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഗോളുകൾ കുറവാണ്. അഡ്രിയാൻ ലൂണ മാത്രമേ ഇതുവരെ ഗോൾ നേടിയിട്ടുള്ളൂ. പെപ്പർക്ക് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല. കൂടാതെ വളരെ നിരാശാജനകമായ പെർഫോമൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദിമ്മി അടുത്ത മത്സരത്തിൽ നമുക്ക് ആദ്യ ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മുംബൈ സിറ്റി എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങുക. സച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്കിൽ ഐബൻ തന്നെയായിരിക്കും ഇരുവരും മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെ. സെൻട്രൽ ബാക്കുമാരായിട്ട് മിലോസ് ഡ്രിങ്കിച്ചും കൂടാതെ പ്രീതം കോട്ടാലും. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഒരു മാറ്റം വന്നേക്കാം. ജീക്സൺ സിംഗും കൂടാതെ ഡാനിഷിന് പകരം വിബിൻ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ വിബിൻ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വിബിന് കുറച്ചുകൂടി അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡാനിഷിന് പകരം വിബിൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി റൈറ്റ് വിങ്ങിൽ ഡൈസുകെ സക്കായും ലെഫ്റ്റ് വിങ്ങിൽ ഐമനും ആയിരിക്കും ഉണ്ടാവുക. ഇരുവരും അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സ്ട്രൈക്കർമാരായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗ്യൻ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണയും കൂടാതെ ഗ്രീക്ക് താരമായിട്ടുള്ള ഡയമണ്ട് കോസും ആയിരിക്കും ഉണ്ടാവുക. ദിമിയുടെ അസിസ്റ്റിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിലെ വിജയ ഗോളും പിറന്നത്. എന്തായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈനപ്പ് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.